ഹലോ കുട്ടികളെ, അപ്പം നമ്മൾ ഇന്ന് മുതൽ പ്ലസ് വൺ എക്സാമിന് വേണ്ടി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കെമിസ്ട്രിയിലെ കുറേ ടോപ്പിക്കുകൾ ഡിസ്കസ് ചെയ്യാൻ പോകണം. കുറേ ചാപ്റ്റേഴ്സും കുറേ ടോപ്പിക്കുകളും എടുത്തുതരാം. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ തന്നെ നമ്മൾ കെമിക്കൽ ബോണ്ടിങ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോൺസെപ്റ്റ് ആണ് ഹൈബ്രിഡൈസേഷൻ എന്ന് പറഞ്ഞാൽ. ഓക്കെ, ഹൈബ്രിഡൈസേഷനും മോളിക്കുലർ ഓർബിറ്റൽ കോൺഫിഗറേഷനും എന്ന് പറയുമ്പോൾ എംഒ ഡയഗ്രാമും ഹൈഡ്രജൻ ബോണ്ടിങ് ഒക്കെയാണ്. അത് വളരെ ഇമ്പോർട്ടൻറ്റ് സാധനങ്ങളാണ്, എല്ലാം പഠിപ്പിച്ചുതരാം. ഓക്കെ, അപ്പം അതിനുമുമ്പ് ആദ്യമായിട്ടാണ് ഈ ചാനൽ നിങ്ങൾ കാണുന്നതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങൾ ഫ്രണ്ട്സിനൊക്കെ ഈ ചാനൽ എന്ത് ചെയ്യുക, ഷെയർ ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഓക്കെ, ബാക്കി എന്തൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നു. നമ്മളിപ്പം പ്ലസ് വൺ എക്സാം എടുക്കാറായി. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക, ആരും പഠിച്ചു തുടങ്ങിയില്ല എന്ന് എനിക്കറിയാം, എന്നാലും പഠിച്ചു തുടങ്ങുക. ഓക്കെ, സോ കമ്മിങ് ടു ദ വീഡിയോ, നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറഞ്ഞാൽ ഹൈബ്രിഡൈസേഷൻ ആണ്. എന്താണ് ഹൈബ്രിഡൈസേഷൻ? ഓക്കെ, ഹൈബ്രിഡൈസേഷൻ, ഹൈബ്രിഡൈസേഷൻ നമുക്ക് ഇസഡും യൂസ് ചെയ്യാം, എസും യൂസ് ചെയ്യാം. അത് പല ടെക്സ്റ്റുകളിൽ പല സ്പെല്ലിംഗ് ഉണ്ട്. എസ് യൂസ് ചെയ്യാം, ഇസഡും യൂസ് ചെയ്യാം, ബോത്ത് ആർ കറക്റ്റ്. എന്താ ഈ ഹൈബ്രിഡൈസേഷൻ എന്ന് പറഞ്ഞാൽ? വാട്ട് ഇസ് ഹൈബ്രിഡൈസേഷൻ എന്ന് പറഞ്ഞാൽ, ഹൈബ്രിഡൈസേഷൻ ഇസ് ദി പ്രോസസ് ഓഫ് ഇന്റർമിക്സിംഗ് ഓഫ് അറ്റോമിക് ഓർബിറ്റൽസ് ഓഫ് നിയർലി സെയിം എനർജി ഉള്ള അറ്റോമിക് ഓർബിറ്റൽസ് ഇന്റർമിക്സ് ചെയ്യുന്ന പ്രോസസ്സാണ് ഹൈബ്രിഡൈസേഷൻ. ഹൈബ്രിഡൈസേഷൻ ഇസ് ദി പ്രോസസ് ഓഫ് ഇന്റർമിക്സിംഗ് ഓഫ് അറ്റോമിക് ഓർബിറ്റൽസ് ഓഫ് എന്താണ്, ഹാവിംഗ് നിയർലി സെയിം എനർജി. ഓക്കെ, ദേ റീഡിസ്ട്രിബ്യൂട്ട് ഹാവിംഗ് നിയർലി സെയിം എനർജി എന്ന് എഴുതാം, അല്ലെങ്കിൽ ചില ടെക്സ്റ്റിൽ ഇങ്ങനെ പറയാം, സ്ലൈറ്റ്ലി ഡിഫറെൻ്റ് എനർജി എന്ന് എഴുതിയാൽ മതി. സ്ലൈറ്റ്ലി ഡിഫറെൻ്റ് എനർജി എന്ന് പറഞ്ഞാൽ ചെറുതായിട്ട് എനർജി ഡിഫറൻസ് ഉള്ള, അല്ലെങ്കിൽ ഓൾമോസ്റ്റ് സെയിം എനർജി, സ്ലൈറ്റ്ലി ഡിഫറെൻ്റ് എനർജി എന്ന് എഴുതുക കേട്ടോ. ദേ റീഡിസ്ട്രിബ്യൂട്ട് ദയർ energies to form new orbitals of same energy. These new orbitals are called hybrid orbitals. And the process is called hybridization. Example of hybrid orbitals എന്ന് പറഞ്ഞാൽ sp2 sp3 sp3d sp3d2, etc. ഓക്കെ, ഹാൻഡ് റൈറ്റിംഗ് കുറച്ച് മോശമാണ്, അഡ്ജസ്റ്റ് ചെയ്യുക. ഓക്കെ, നമ്മൾ ഡോക്ടേഴ്സിൻ്റെ ഹാൻഡ് റൈറ്റിംഗ് കിടിച്ചല്ലേ. ഓക്കെ, അതേപോലെ ചുമാറുന്നുള്ളൂ. അപ്പോൾ എന്താണ് ഹൈബ്രിഡൈസേഷൻ എന്ന് പറഞ്ഞാൽ? ഇറ്റ് ഈസ് ദി പ്രോസസ് ഓഫ് ഇന്റർമിക്സിംഗ് ഓഫ് അറ്റോമിക് ഓർബിറ്റൽസ് ഹാവിങ് സ്ലൈറ്റ്ലി ഡിഫറെൻറ്റ് എനർജി എന്ന് പറഞ്ഞാൽ, കുറച്ച് ഡിഫറെൻറ്റ് എനർജിയുള്ള അറ്റോമിക് ഓർബിറ്റൽസിൻ്റെ ഇന്റർമിക്സ് ചെയ്യുന്ന പ്രോസസ്. കുറച്ച് ഡിഫറെൻറ്റ് എനർജി എന്ന് പറഞ്ഞാൽ ഞാൻ എക്സാമ്പിൾ പറഞ്ഞുതരാം. അല്ലെങ്കിൽ ഇവിടെ ശ്രദ്ധിച്ചേ, ഞാനാണെങ്കിൽ ഒരു ഇപ്പം sp2 ഹൈബ്രിഡ് ഓർബിറ്റൽ ഞാൻ എങ്ങനെയാണ് പറഞ്ഞുതരാം. ഒരു എസ് ഓർബിറ്റൽ എടുത്തു, ഇതല്ലേ എസ് ഓർബിറ്റൽ എന്ന് പറഞ്ഞാൽ ഏതോ ഒരു എസ് ഓർബിറ്റൽ. ഒരു പി ഓർബിറ്റൽ, ദിസ് ഇസ് എ പി ഓർബിറ്റൽ, എല്ലാവർക്കും എസ് ഓർബിറ്റലും പി ഓർബിറ്റലും അറിയാം. ദിസ് ഇസ് ഏത് ഓർബിറ്റലാണ്? ഇത് എസ് ഓർബിറ്റൽ, ഇത് പി ഓർബിറ്റൽ. പിയിൽ 3 ഓർബിറ്റലുണ്ട്, PX ഓർബിറ്റൽ PY ഓർബിറ്റൽ PZ ഓർബിറ്റൽ. അങ്ങനെ പിയിൽ 3 ഓർബിറ്റൽ. ഓക്കെ, നമ്മൾ ഈ എസ് ഓർബിറ്റലിൻ്റെയും പി ഓർബിറ്റലിൻ്റെയും എനർജി കുറച്ച് ഡിഫറൻസ്. ഓക്കെ, എന്ന് പറഞ്ഞാൽ ലാർജ് ഡിഫറൻസ് അല്ല, ചെറിയ ആൾമോസ്റ്റ് സെയിം അല്ലെങ്കിൽ സ്ലൈറ്റ്ലി ഡിഫറൻറ്റ് എനർജി. എന്താണ് ഈ എസിൻ്റെയും ഇതിൻ്റെയും 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 എനർജി എന്ന് പറഞ്ഞാൽ എന്താണ്, കുറച്ച് ഡിഫറൻ്റ് ആണ്. അങ്ങനെ കുറച്ച് ഡിഫറൻറ്റ് എനർജി ഉള്ള, അങ്ങനെ വളരെ കുറച്ച്, എന്താണ് ആൾമോസ്റ്റ് സെയിം എനർജി അല്ലെങ്കിൽ സ്ലൈറ്റ്ലി ഡിഫറൻറ്റ് എനർജി, എന്താണ് വളരെ കുറച്ച് മാത്രമേ ഒമാർക്ക് എനർജി ഡിഫറൻസ് ഉള്ളൂ, അങ്ങനെ ഓർബിറ്റൽസ് മാത്രമേ കമ്പൈൻ ചെയ്യുള്ളൂ. അങ്ങനെ കുറച്ച് എനർജി ഡിഫറൻസ് ഉള്ള ഓർബിറ്റൽസ് പരസ്പരം കമ്പൈൻ ചെയ്യുന്ന ഈ ഒരു എസും 2p, അതാണ് p2. ഒരു എസും 2p കൂടെ, ഈ ഒരു എസും 2p കൂടെ കമ്പൈൻ ചെയ്ത് പുതിയൊരു ഓർബിറ്റൽ ഫോം ചെയ്യും. അതാണ് ഒരു എസും 2p കമ്പൈൻ ചെയ്ത പുതിയൊരു ഓർബിറ്റൽ. അത് 3 ഓർബിറ്റലായിരിക്കും.
ഒരു എസും രണ്ട് പിയും കൂടെ കമ്പൈൻ ചെയ്ത് പുതിയൊരു ഓർബിറ്റൽ ഫോം ചെയ്ത് ദിസ് ന്യൂ ഓർബിറ്റൽസ് ആർ കോൾഡ് ഹൈബ്രിഡ് ഓർബിറ്റൽ പറഞ്ഞവരാണ് എസ് പി ടു ഹൈബ്രിഡ് ഓർബിറ്റൽ. ഇതിൽ ഇയാളെന്ന് പറഞ്ഞാലും എസ് പി ടു ആ, ഇയാളും എസ് പി ടു ആ, ഇയാളും എസ് പി ടു ആ, അല്ലാതെ ഒരു എസ് ബാക്കി രണ്ട് പി എന്ന മീനിങ് അല്ല. ഇതും എസ് പി ടു ഹൈബ്രിഡ് ഓർബിറ്റൽ, ഇതും എസ് പി ടു ഹൈബ്രിഡ് ഓർബിറ്റൽ, ഇതും എസ് പി ടു ഹൈബ്രിഡ് ഓർബിറ്റൽ. യുവമാർക്ക് മൂന്ന് പേരുടെ എനർജി സെയിമാണ്. ഇവിടെ ഇയാളുടെ യുവമാരുടെ എനർജി ഡിഫറൻറ്റാണ്. യുവമാര് പരസ്പരം കമ്പൈൻ ചെയ്ത് പുതിയൊരു ഓർബിറ്റൽ ഫോം ചെയ്തു. ദാറ്റ് ന്യൂ ഓർബിറ്റൽസ് ആർ കോൾഡ് ഹൈബ്രിഡ് ഓർബിറ്റൽ. ആ ഹൈബ്രിഡ് ഓർബിറ്റൽസിന് എനർജി എന്താണ്? സെയിം. അപ്പൊ എന്താണ് ഹൈബ്രിഡൈസേഷൻ എന്ന് പറഞ്ഞാൽ? ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് ഇന്റർമിക്സിംഗ്. അറ്റോമിക് പരസ്പരം എന്ത് ചെയ്തു? ഇന്റർമിക്സ് ചെയ്തു. എങ്ങനെയുള്ള അറ്റോമിക് ഓർബിറ്റൽസ്? ഇന്റർമിക്സിംഗ് ഓഫ് അറ്റോമിക് ഓർബിറ്റൽസ് ഹാവിംഗ് സ്ലൈറ്റ്ലി ഡിഫറെന്റ് എനർജി. കുറച്ച് ഡിഫറെന്റ് എനർജി ഉള്ള അറ്റോമിക് ഓർബിറ്റൽസ് പരസ്പരം ഇന്റർമിക്സ് ചെയ്യുന്ന പ്രോസസ്സ്. അങ്ങനെ ഇന്റർമിക്സ് ചെയ്ത് ദേ റീഡിസ്ട്രിബ്യൂട്ട് ദേർ എനർജീസ് ടു ഫോം. ഇങ്ങനെ ഡിഫറെന്റ് എനർജി ഉള്ള അറ്റോമിക് ഓർബിറ്റലെ കമ്പൈൻ ചെയ്ത് പുതിയ ഓർബിറ്റലായി മാറി. ആ പുതിയ ഓർബിറ്റിന്റെ കണ്ടീഷൻ എന്താണ്? ദേ റീഡിസ്ട്രിബ്യൂട്ട് ദേർ എനർജീസ് ടു ഫോം ന്യൂ ഓർബിറ്റൽസ് ഓഫ് സെയിം എനർജി. കിട്ടിയ ന്യൂ ഓർബിറ്റൽസ് എന്താണ്? സെയിം എനർജി. ആ ന്യൂ ഓർബിറ്റൽസിനെ വിളിക്കുന്ന പേരാണ് ആരാ? ദീസ് ന്യൂ ഓർബിറ്റൽസ് ആർ കോൾഡ് ഹൈബ്രിഡ് ഓർബിറ്റൽ. ഈ ന്യൂ ഓർബിറ്റലിനെ വിളിച്ച പേരാണ് ഹൈബ്രിഡ് ഓർബിറ്റൽ. ആൻഡ് ദ പ്രോസസ് ഇസ് കോൾഡ് ഹൈബ്രിഡൈസേഷൻ. ഈ പ്രോസസ്സിനെ വിളിച്ച പേരാണ് ഹൈബ്രിഡൈസേഷൻ. മനസ്സിലായോ? പിടികിട്ടിയോ? എഴുതിയിട്ട് എഴുതിയിട്ട് എഴുതിയെടുക്കേണ്ടിങ്ങനെയാണ്. ഞാൻ ചെക്കനെ സ്ക്രീനിൽ നിന്ന് മാറുമ്പോൾ സ്ക്രീൻഷോട്ട് എടുക്കുക, പിന്നെ വേണമെങ്കിൽ ഡെഫിനേഷൻ എഴുതിയെടുത്താൽ മാത്രം മതി. ക്ലിയർ? അപ്പൊ നമുക്ക് ഇതിലെ ഓരോന്നും, ഓരോ ഹൈബ്രിഡൈസേഷനും ഓരോ എക്സാമ്പിൾ വെച്ച് പഠിക്കാം. ഓക്കെ, ഒരു രണ്ടോ മൂന്നോ വീഡിയോ കൊണ്ട് നമുക്കിത് ഫിനിഷ് ചെയ്യാം. ക്ലിയർ? അപ്പൊ നെക്സ്റ്റ് പഠിക്കാൻ പോകുന്നത് എസ് പി ഹൈബ്രിഡൈസേഷന്റെ എക്സാമ്പിൾ പഠിക്കാം. ഓക്കെ, ഹൈബ്രിഡൈസേഷൻ ആണ്. എസ് പി ഹൈബ്രിഡൈസേഷന്റെ എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ബി എഫ് ടു എടുക്കാം. ബെറീലിയം ഫ്ലൂറൈഡ് ആണ് എസ് പി ഹൈബ്രിഡൈസേഷൻ എക്സാമ്പിൾ. അനദർ എക്സാമ്പിൾ ഉള്ളത് ബി സി എൽ ടു. ബെറീലിയം ക്ലോറൈഡും എസ് പി ഹൈബ്രിഡൈസേഷൻ എക്സാമ്പിളാണ്. നമുക്ക് ആദ്യം ബി എഫ് ടുവിന്റെ ഹൈബ്രിഡൈസേഷൻ ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് എപ്പോഴും ശ്രദ്ധിക്കുക, ഹൈബ്രിഡൈസേഷനിൽ പങ്കെടുക്കുന്ന സെൻട്രൽ ആറ്റം ആയിരിക്കും. സെൻട്രൽ ആറ്റം അണ്ടർഗോ ഹൈബ്രിഡൈസേഷൻ. അപ്പൊ എങ്ങനെ നമ്മൾ ഫസ്റ്റ് സെൻട്രൽ എങ്ങനെ എഴുതും? ഇൻ ബെറീലിയം ഫ്ലൂറൈഡ് സെൻട്രൽ ബെറീലിയം ആറ്റം അണ്ടർഗോ, ബെറീലിയം അണ്ടർഗോ എസ് പി ഹൈബ്രിഡൈസേഷൻ. ഏത് ഹൈബ്രിഡൈസേഷനാ? എസ് പി. അതെങ്ങനെ കണ്ടുപിടിക്കുമെന്ന് ലാസ്റ്റ് പറഞ്ഞിടാം. കോമ്പൗണ്ട് കിട്ടിയാൽ തന്നെ നമുക്ക് എന്തുകൊണ്ട് പഠിക്കാം? അവൻ്റെ ഹൈബ്രിഡൈസേഷൻ ആദ്യമേ മനസ്സിലാവും, അത് പിന്നെ പറഞ്ഞുതരാം കേട്ടോ. രണ്ട് മൂന്ന് ഹൈബ്രിഡൈസേഷൻ പഠിച്ചിട്ട് പറഞ്ഞുതരാം. എക്സ്പ്ലെയിൻ ചെയ്യാം. ഫസ്റ്റ് നിങ്ങൾ സെൻട്രൽ ആറ്റം എടുക്കുക. സെൻട്രൽ ആറ്റത്തിൻ്റെ അറ്റോമിക് നമ്പർ എന്താ? ബെറീലിയം. ബെറീലിയത്തിൻ്റെ അറ്റോമിക് നമ്പർ എത്രയാണ് കുട്ടികളെ? അറ്റോമിക് നമ്പർ ഇസഡ്. ഇസഡ് എത്രയാ? ഫോർ. അപ്പോൾ അവൻ്റെ കോൺഫിഗറേഷൻ ഏത് കല്ലാണ്? ബെറീലിയത്തിൻ്റെ കോൺഫിഗറേഷൻ ആരാ? ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആരാ? വൺ എസ് ടു, ടു എസ് ടു ആണ്. സംശയമൊന്നുമല്ലോ. ഓക്കെ, നമുക്കത് വരയ്ക്കാം കേട്ടോ. ഗ്രൗണ്ട് സ്റ്റേറ്റ്, ഗ്രൗണ്ട് സ്റ്റേറ്റ് എന്ന് എഴുതിയിട്ട്, അല്ലെങ്കിൽ ജി എസ് എന്നിട്ടാലും മതി. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് ഗ്രൗണ്ട് സ്റ്റേറ്റ് എന്ന് എഴുതുക. ഗ്രൗണ്ട് സ്റ്റേറ്റ് എഴുതിയിട്ട് കോൺഫിഗറേഷൻ വരയ്ക്കണം. ഇത് വരയ്ക്കാൻ അറിയാലോ, വൺ എസ്സിൽ എത്ര ഇലക്ട്രോൺ? രണ്ട് ഇലക്ട്രോൺ. ടു എസ്സിൽ എത്ര ഇലക്ട്രോണ? രണ്ട് ഇലക്ട്രോൺ. ദിസ് വൺ എസ്, ടു എസ്. വൺ എസ്സിൽ എത്ര ഇലക്ട്രോണാ? രണ്ട് ഇലക്ട്രോൺ. ടു എസ്സിൽ എത്ര ഇലക്ട്രോണാ? രണ്ട് ഇലക്ട്രോൺ. അടുത്തത് ഇത് ജി എക്സൈറ്റഡ്. അടുത്ത ഏത് സ്റ്റേറ്റ് ആണ്? എക്സൈറ്റഡ് സ്റ്റേറ്റ്. എക്സൈറ്റഡ് സ്റ്റേറ്റ്, എക്സൈറ്റഡ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ എനർജി കിട്ടുന്ന സ്റ്റേറ്റിൽ. ഇൻ എക്സൈറ്റഡ് സ്റ്റേറ്റ് എനർജി കിട്ടിക്കഴിഞ്ഞാൽ വൺ എസ്സിലും ടു എസ്സിലും, വൺ എസ്സിൽ രണ്ട് ഇലക്ട്രോൺ, ടു എസ്സിൽ രണ്ട് ഇലക്ട്രോൺ. ടു എസ് കഴിഞ്ഞ് തൊട്ടടുത്ത ഓർബിറ്റിൽ ആരാടാ? ടു പി അല്ലേ? പക്ഷെ ടു പിയിൽ ഇപ്പം ഇലക്ട്രോൺസ് ഒന്നുമില്ല. ഇവിടെ സംഭവിക്കുന്നത് ബെറീലിയത്തിന് കുറച്ച് എനർജി കിട്ടിക്കഴിഞ്ഞാൽ, ഇനി എക്സൈറ്റഡ് സ്റ്റേറ്റ് ബെറീലിയത്തിന് കുറച്ച് എനർജി കിട്ടിക്കഴിഞ്ഞാൽ, അതാണ് എക്സൈറ്റഡ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ എനർജി കിട്ടുന്ന സ്റ്റേറ്റാണ്. എനർജി കിട്ടിക്കഴിഞ്ഞാൽ വൺ ഇലക്ട്രോൺ ഫ്രം ടു എസ് ഓർബിറ്റൽ ഇസ് ഷിഫ്റ്റഡ് ടു ടു പി ഓർബിറ്റൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ടു എസ്സിലുള്ള ഒരു ഇലക്ട്രോൺ നേരെ എങ്ങോട്ട് ചാടുകൂടാ? ടു പിയിലോട്ട് ചാടും. അപ്പോൾ ഇവിടെ നിന്ന് ഒരു ഇലക്ട്രോൺ പോകും. എനർജി കിട്ടിക്കഴിഞ്ഞാൽ ടു എസ്സിലുണ്ടായിരുന്ന ഇലക്ട്രോൺ നേരെ എവിടെ കാണും? തൊട്ടടുത്ത് ടു പിയിലോട്ട് അങ്ങ് ചാടും. ഏതിൽ? ഇൻ എക്സൈറ്റഡ് സ്റ്റേറ്റ്, എനർജി കിട്ടുന്ന സ്റ്റേറ്റ്. അപ്പോൾ എനർജി കിട്ടിക്കഴിഞ്ഞാൽ സംഭവിക്കും, ടു എസ്സിൽ നിന്നും ഒരു ഇലക്ട്രോൺ ടു പിയിലോട്ട് ചാടും. ക്ലിയർ? മനസ്സിലായ? നമ്മൾ രണ്ട് മൂന്ന് എക്സാമ്പിൾ പഠിക്കാം. ഇത് എപ്പോഴും ഇങ്ങനെ സംഭവിക്കുന്ന എക്സൈറ്റഡ് സ്റ്റേറ്റിൽ ലാസ്റ്റ് ഓർബിറ്റിൽ നിന്ന് ഒരു ഇലക്ട്രോൺ തൊട്ടടുത്ത ഓർബിറ്റിലോട്ട് ചാടും. ഓക്കെ, നെക്സ്റ്റ് ഹൈബ്രിഡൈസേഷൻ. ഹൈബ്രിഡൈസേഷൻ സംഭവത്തിലേ ഉള്ളൂ. വൺ എസ്സിൽ പഴയതുപോലെ എത്ര ഇലക്ട്രോണാ? രണ്ട് ഇലക്ട്രോൺ ഉണ്ട്. ഹൈബ്രിഡൈസേഷനിൽ സംഭവിക്കുന്ന ഇത്രയേ ഉള്ളൂ, നമ്മൾ ഈ ഒരു എസ് ഓർബിറ്റലും ഒരു പി ഓർബിറ്റലും എന്ന് പറഞ്ഞാൽ ഒരു എസ് ഓർബിറ്റും ഒരു പി ഓർബിറ്റും കൂടെ ഇന്റർമിക്സ് ചെയ്ത് എന്ത് ഫോം ചെയ്യും? അവിടെ രണ്ട് ദാ ഒരു എസ്സും ഒരു പിയും കൂടെ ഫോം ചെയ്ത്
എസ് പി ഹൈബ്രിഡ് ഓർബിൾ ഫോം ചെയ്യും. ആര് ഫോം ചെയ്യും? എസ് പി ഹൈബ്രിഡ് ഓർബിൾ ഫോം ചെയ്യും. ആ എസ് പി ഹൈബ്രിഡ് ഓർബിൾ എത്ര ഇലക്ട്രോൺ വെച്ച് കാണും? ഒരു ഇലക്ട്രോൺ. ക്ലിയർ? ഒരു എസ് ഓർബിറ്റലും ഒരു പി ഓർബിറ്റലും കൂടെ, ഈ രണ്ട് ഓർബിറ്റലും പരസ്പരം എന്ത് ചെയ്യുക? ഇന്റർ മിക്സ് ചെയ്ത് പുതിയ ഒരു ഓർബിറ്റൽ ഫോം ചെയ്യും. എന്നെ വിളിച്ചവരാണ് എസ് പി ഓർബിറ്റ്. ദിസ് ഇസ് ഹൈബ്രിഡ് ഓർബിറ്റൽ. ക്ലിയർ? സംശയമുണ്ടല്ലോ. ഇവിടെ ഫോം ചെയ്തതാണ് എസ് പി ഹൈബ്രിഡൈസേഷൻ. അപ്പൊ ഏത് ഓർബിറ്റൽ ഫോം ചെയ്യും? എസ് പി ഹൈബ്രിഡ് ഓർബിറ്റൽ. എങ്ങനെയാ? ഒരു എസ് ഓർബിറ്റലും ഒരു പി ഓർബിറ്റലും കൂടെ ഇന്റർമിക്സ് ചെയ്ത് എസ് പി ഹൈബ്രിഡ് ഓർബിറ്റൽ ഫോം ചെയ്തു. ക്ലിയർ? ഇത്രയും വരെ ഓക്കെ ആണല്ലോ. ഇത്രയും ശേഷം തൊട്ടടുത്ത് നമ്മളെ കോമ്പൗണ്ട് ആരാണ്? ബെറിലിയം ഫ്ലൂറൈഡാണ്. ഇതാണത്ര എക്സാമ്പിൾ ബെറിലിയം ക്ലോറൈഡ്. അതിൽ ഫ്ലൂറിനെ എടുക്കാം. ഫ്ലൂറിൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം അറ്റോമിക് നമ്പർ എത്രയാ? 9. സോ കോൺഫിഗറേഷൻ 1s2 2s2 2p5. അതായത് ലാസ്റ്റത്തെ ഷെല്ല് മാത്രം, ഓർബിറ്റൽ മാത്രം എടുത്തു. പി ഓർബിറ്റലാണ്. പി ഓർബിറ്റൽ എത്ര ഇലക്ട്രോണാ? 1, 2, 3, 4, 5 ഇലക്ട്രോൺ. അപ്പോൾ പി ഓർബിറ്റൽ ഇതാ, ഒരു ഓർബിറ്റലിൽ ഒരു ഇലക്ട്രോണേ ഉള്ളൂ. എന്ന് പറഞ്ഞാൽ പി എക്സ് പി വൈ പി ഇസഡ് നമ്മൾ എടുത്താൽ ഫ്ലൂറിൻ്റെ പി ഓർബിറ്റലിൽ ഒരു ഇലക്ട്രോണേ ഉള്ളൂ. ഇങ്ങനത്തെ എത്ര ഫ്ലൂറിനുണ്ട്? 2 ഫ്ലൂറിനുണ്ട്. സോ ഇതിലോട്ട് ഇനി ഒരു ഇലക്ട്രോൺ വരണം. ഇതേപോലെ അടുത്തൊരു ഫ്ലൂറിനുണ്ട്, അവനും ഈ ഓർബിറ്റിൽ ഒരു ഇലക്ട്രോൺ വേണം. എന്നാൽ ഫ്ലൂറിലെ ലാസ്റ്റ് ഒരു ഓർബിറ്റലിലെ ഇലക്ട്രോൺ എന്താണ്? അൺപെയർഡ് ആയിട്ടിരിക്കുക. സിമിലർലി ഇവിടെ അൺപെയർഡ് അല്ലേ ഇവിടെ സംഭവിക്കുന്നത്? ഫ്ലൂറിൻ്റെ ഇലക്ട്രോൺ ഉണ്ടല്ലോ, ഇതാ ഇങ്ങോട്ട് ഒന്ന് ഓവർലാപ്പ് ചെയ്യും. അപ്പോൾ ഇവിടെ വിട്ട് ഫ്ലൂറിൻ്റെ ഇലക്ട്രോൺ കയറും, ഇങ്ങോട്ടും ഫ്ലൂറിൻ്റെ ഇലക്ട്രോൺ കയറും. അങ്ങനെ ഫ്ലൂറിൻ്റെ ഇലക്ട്രോൺ കയറി എന്ത് സംഭവിക്കും? ഞാൻ ബ്ലാക്ക് കൊണ്ട് വരയ്ക്കാം. നമ്മുടെ ഫ്ലൂറിൻ്റെ ഇലക്ട്രോൺ കോമ്പൗണ്ട് ഫോം ചെയ്യും. എന്ന് പറഞ്ഞാൽ ഈ ഓർബിറ്റിൽ വന്ന് ഇവിടെയും ഓവർലാപ്പ് ചെയ്യും, അടുത്തൊരു ഫ്ലോറിൻ്റെ ഈ ഓർബിറ്റിൽ വന്ന് ഇവിടെയും ഓവർലാപ്പ് ചെയ്യും. അങ്ങനെ ഈ ഹൈബ്രിഡ് ഓർബിറ്റിൽ എന്ത് ചെയ്യും? പെയറായിട്ട് മാറും. മനസ്സിലായോ? അപ്പോൾ ഈ ഹൈബ്രിഡ് ഓർബിറ്റിലോട്ട് ആരുടെ ഇലക്ട്രോൺസ് വന്ന് ചേരും? 2 ഫ്ലൂറിൻ്റെ ഇലക്ട്രോൺസ് വന്ന് ചേർന്ന് ബെറീലിയം ഫ്ലൂറൈഡ് എന്നുള്ള കോമ്പൗണ്ട് ഫോം ചെയ്യും. ഇതാണ് എന്നു പറഞ്ഞാൽ ബെറീലിയം ഫ്ലൂറൈഡിൻ്റെ ഹൈബ്രിഡൈസേഷൻ എന്ന് പറഞ്ഞാൽ. ഫസ്റ്റ് സ്റ്റെപ്പ് ഗ്രൗണ്ട് സ്റ്റേറ്റ് വരയ്ക്കുക, സെക്കൻഡ് സ്റ്റേറ്റിൽ എക്സൈറ്റ് സ്റ്റേലും 2s എന്ന ഇലക്ട്രോൺ തൊട്ടടുത്ത് ഓർബിറ്റിലോട്ട് ചാടും. പിന്നെ ഈ രണ്ട് ഓർബിറ്റൽ ഡിഫറൻറ്റ് എനർജിയുള്ള ഈ രണ്ട് ഓർബിറ്റിലും കമ്പയിൻ ചെയ്ത് സെയിം എനർജിയുള്ള ഹൈബ്രിഡ് ഓർബിറ്റിലേക്ക് മാറും. ആ ഹൈബ്രിഡ് ഓർബിറ്റിലോട്ട് ആരുടെ ഇലക്ട്രോൺസ് വന്ന് ചേരും? ഫ്ലൂറിൻ്റെ ഇലക്ട്രോൺസ് വന്ന് ഓവർലാപ്പ് ചെയ്യും. അങ്ങനെ ബി യു എഫ് 2 എന്ന മോളിക്യൂൾ ഫോം ചെയ്യും. ഇത് വരച്ച് പറഞ്ഞിട്ടോ, ഇത്രയും അങ്ങ് എഴുതി കൊടുത്താൽ മാത്രം മതി. വരയ്ക്കുന്ന ഇത്രയേ ഉള്ളൂ. ശ്രദ്ധിച്ച, ബെറീലിയം സെൻട്രൽ ആറ്റം, ബെറീലിയം എപ്പോഴും ഹൈബ്രിഡ് ഓർബിറ്റിനെ നിങ്ങൾ ഇങ്ങനെ വരച്ചോണം. ബെറീലിയത്തിൽ എത്രയാണ് ഹൈബ്രിഡ് ഓർബിറ്റ്? എസ് പി. അപ്പോൾ എത്ര ഹൈബ്രിഡ് ഓർബിറ്റ്? 2 ഹൈബ്രിഡ് ഓർബിറ്റിൽ. ദിസ് ഈസ് ഒരു ഹൈബ്രിഡ് ഓർബിറ്റൽ, ഇത് വേറൊരു ഹൈബ്രിഡ് ഓർബിറ്റ്. ഇങ്ങനെ ഹൈബ്രിഡ് ഓർബിറ്റ് ഇങ്ങനെ ഒരു കുരുക്കും കൂടെ വരയ്ക്കണം സത്യം പറഞ്ഞാൽ വേണ്ട. നിങ്ങൾ ഹൈബ്രിഡ് ഓർബിറ്റ് ഇങ്ങനെ വരച്ച് വിളിച്ചാൽ മതി. ദിസ് ഇസ് എസ് പി, ദിസ് എസ് പി. ഇത് എസ് പി ഹൈബ്രിഡ് ഓർബിറ്റൽ, ഇത് ഏത് ഹൈബ്രിഡ് ഓർബിറ്റാണ്? എസ് പി ഹൈബ്രിഡ് ഓർബിറ്റ്. അങ്ങനത്തെ 2 SP ഹൈബ്രിഡ് ഓർബിറ്റിലുണ്ട്. ആ 2 SP ഹൈബ്രിഡ് ഓർബിറ്റിലോട്ട് ആരാണ് വന്ന് ഓവർലാപ്പ് ചെയ്തത്? ഫ്ലൂറിനല്ലേ. ഫ്ലൂറിൻ്റെ ഏത് ഓർബിറ്റലാ? PZ ഓർബിറ്റൽ. ഫ്ലൂറിൻ്റെ PZ ഓർബിറ്റൽ. അങ്ങനെ ഫ്ലൂറിനെ നിങ്ങൾ ഇങ്ങനെ വരച്ചോ. നമുക്കറിയാം പി ഓർബിറ്റിൻ്റെ ഷേപ്പ് ഇതല്ലേ, ഡംബിൾ ഷേപ്പ് അല്ലേ. അങ്ങനെ 2 ഫ്ലൂറിൻ എസ് പി ഹൈബ്രിഡ് ഓർബിറ്റിൽ വന്ന് ഓവർലാപ്പ് ചെയ്തു. ഒരു ഫ്ലൂറിൻ വന്ന് ഇങ്ങനെ ഓവർലാപ്പ് ചെയ്തു, അടുത്ത ഫ്ലൂറിൻ വന്ന് ഇങ്ങനെ ഓവർലാപ്പ് ചെയ്തു. ക്ലിയർ? അപ്പോൾ ഇവിടെ അതാ ഈ ഓവർലാപ്പ് ചെയ്ത് ഇവിടെ ഉണ്ടായ ബോണ്ടാണ് സിഗ്മ ബോണ്ട്. ദിസ് ബോണ്ട് ഇസ് കോൾഡ് സിഗ്മ ബോണ്ട്. ക്ലിയർ? ഇതാണ് BOF2 ഹൈബ്രിഡൈസേഷൻ സ്ട്രക്ചർ എന്ന് പറഞ്ഞത്. സിംപ്ലി ഇങ്ങനെയും വരയ്ക്കാം. ഒരു ബെറീലിയം 2 ഫ്ലൂറിൻ എന്ത് ചെയ്ത് വന്ന് അറ്റാച്ച് ചെയ്തു. ഈ ഫിഗർ വരയ്ക്കാൻ പഠിക്കാം. എളുപ്പമല്ലേ? ഇതെങ്ങനെയാണ് വരച്ചത്? ഈ രണ്ടാൾക്കാർ ഹൈബ്രിഡ് ഓർബിറ്റൽ, എപ്പോഴും ഹൈബ്രിഡ് ഓർബിറ്റിന് ഇങ്ങനെ ഫിഗർ വരച്ചാൽ മതി. അതിലോട്ട് ആരാ വന്ന് ഓവർലാപ്പ് ചെയ്ത? 2 ഫ്ലൂറിൻ. ഫ്ലൂറിൻ്റെ ഏത് ഓർബിറ്റലാ? PZ ഓർബിറ്റൽ. മനസ്സിലായോ? ഇതാണ് എസ് പി ഹൈബ്രിഡൈസേഷൻ എന്ന് പറഞ്ഞാൽ. ഏത് ഹൈബ്രിഡൈസേഷൻ ആണ്? എസ് പി ഹൈബ്രിഡൈസേഷൻ. മനസ്സിലാവുന്നുണ്ടോ? പിടികിട്ടിയോ? ക്ലിയർ അല്ലേ? അപ്പൊ ഇതാണ് ഫസ്റ്റ് ഹൈബ്രിഡൈസേഷൻ. ക്ലിയർ ആണോ? നിങ്ങൾ ശ്രദ്ധിച്ചേ, ഒരു 3 ഹൈബ്രിഡൈസേഷൻ ആകുമ്പോൾ വീണ്ടും ഞാൻ പറയുന്നു, 3 ഹൈബ്രിഡൈസേഷൻ, SP, SP2, SP3, 3 ഹൈബ്രിഡൈസേഷൻ ഞാൻ പഠിപ്പിച്ചു കഴിയുമ്പോൾ ഇത് അടിപൊളിയായിട്ട് മനസ്സിലാവും. ഇത് ഫസ്റ്റ് ആയതുകൊണ്ടാണ്. അടുത്ത ഹൈബ്രിഡൈസേഷൻ ആകുമ്പോൾ കുറച്ചും കൂടെ മനസ്സിലാവും. 3rd SP3 ഹൈബ്രിഡൈസേഷൻ്റെ എക്സാമ്പിൾ അടുത്ത വീഡിയോയിൽ 2 ഹൈബ്രിഡൈസേഷൻ എടുക്കും, SP2, SP3. ആകുമ്പോൾ നിങ്ങൾ സെക്ഷൻ അടിപൊളിയായിട്ട് മനസ്സിലാവും. ഏറ്റവും ഈസി ആയിട്ട് ടോപ്പിക്കാണ്. പക്ഷേ SP2, SP3 കൂടെ പഠിക്കുമ്പോൾ ഇത് നിങ്ങളിപ്പോൾ ഇതൊരു 60% നിങ്ങൾക്ക് മനസ്സിലാവും. SP2, SP3 പഠിക്കുമ്പോൾ 100% ഏത് ക്വസ്റ്റ്യൻ കിട്ടിയാലും നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യുന്ന രീതിയിൽ ഹൈബ്രിഡൈസേഷൻ പഠിക്കും. ക്ലിയർ ആണോ? ഓക്കെ ആണോ? അപ്പൊ ഇത് മനസ്സിലായല്ലോ. ക്ലിയർ? ഞാൻ തുടക്കത്തിൽ ഒരു സാധനം പറഞ്ഞിരുന്നു, എങ്ങനെയാണ് ഈ ഹൈബ്രിഡൈസേഷൻ മനസ്സിലാക്കുന്നതെന്ന്. അതിനെ ഇവിടെ പറഞ്ഞുതരാം. ഇവിടെ ശ്രദ്ധിച്ചേ, അക്കലി വേണമെങ്കിൽ ഒരു സ്ക്രീൻഷോട്ട് എടുത്തല്ലോ. ഇവിടെ ശ്രദ്ധിച്ചേ, വേറെ ഒന്നുമല്ലടാ ഹൈബ്രിഡൈസേഷൻ മനസ്സിലാക്കി തരാം. നോക്കെ, BF2 സെൻട്രൽ ആറ്റം ഒഴിച്ച് ബാക്കി എത്രയാണ്? ബാക്കി ആറ്റം നോക്കാം. ഇവിടെ 2 ഫ്ലൂറിനല്ലേ. സോ എസ് പി, ഒരു എസ് ഒരു പിയും. സപ്പോസ് നോക്കി, ഇനിയിപ്പോ സപ്പോസ് BF3 എന്ന് വിചാരിച്ചോ.
ഇവിടെ എത്ര ഫ്ലോർ ഞാൻ മൂന്ന്, സോ മൂന്ന് ഓർബിറ്റൽ വേണം. അപ്പോൾ ഒരു എസും രണ്ട് പിയും, സോ ഹൈബ്രിഡൈസേഷൻ എസ് പി ടു. ബി എഫ് ടു എന്ന് പറയുമ്പോൾ ഹൈബ്രിഡൈസേഷൻ ആരാണ്? എസ് പി, കാരണം രണ്ട് ഓർബിറ്റലും വേണം. അപ്പോൾ ഒരു എസും ഒരു പിയും. ഇനി സി എച്ച് ഫോർ എന്ന് വിചാരിച്ചോ, സി എച്ച് ഫോർ. അപ്പോൾ കാർബൺ ആണ് സെൻട്രൽ ആറ്റം, അപ്പോൾ എത്ര ഹൈഡ്രജൻ ഉണ്ട്? നാല്. അപ്പോൾ നാല് ഓർബിറ്റൽ വേണം. അപ്പോൾ ഒരു എസ്, മൂന്ന് പി, അതാണ് എസ് പി ത്രീ ഹൈബ്രിഡ് ഓർബിറ്റൽ എന്ന് പറയും. ഇനി പി സി എൽ ഫൈവ് എടുക്കുക. ആരാണ് പി സി എൽ ഫൈവ്? ഫോസ്ഫറസ് ആണ് സെൻട്രൽ ആറ്റം. ക്ലോറിൻ അഞ്ച് അറ്റാച്ച് ചെയ്യുന്ന ആറ്റം ഇല്ലേ? അപ്പൊ എങ്ങനെ എടുക്കും? ഒരു എസ്, മൂന്ന് പി. മൂന്ന് പി കഴിഞ്ഞാൽ തൊട്ടടുത്ത ആളെ വിളിക്കണം ഒരു ഡി, കാരണം പിയിൽ മൂന്ന് ഓർബിറ്റൽ അല്ലേ ഉള്ളൂ. ഇനി അടുത്ത ആരാ? എസ് എഫ് സിക്സ്. സൾഫർ ആണ് സെൻട്രൽ ആറ്റം. അപ്പൊ അറ്റാച്ച് ചെയ്തിരിക്കുന്ന എത്ര കോർഡിനേഷൻ നമ്പർ എത്ര ആറ്റം അറ്റാച്ച് ചെയ്തിട്ടുണ്ട്? ആറ് ഫ്ലോറിൻ ആറ്റം ഉണ്ട്. അപ്പൊ എങ്ങനെയാ? ഒരു എസ്, മൂന്ന് പി. അപ്പൊ എത്രയാ? നാലെണ്ണം ആയി, രണ്ട് ഡി. ഇങ്ങനെയാണ് ഹൈബ്രിഡൈസേഷൻ നമ്മൾ ഷോർട്ട് കട്ടിൽ കണ്ടുപിടിക്കുന്നത്. ഇതെല്ലാം ഇനി അടുത്ത് ബി എഫ് ത്രീ, സി എച്ച് ഫോർ, പി സി എൽ ഫൈവ്, എസ് എഫ് സിക്സ്, ഇത്രയും ആൾക്കാരുടെ ഹൈബ്രിഡൈസേഷൻ നോക്കി ഞാൻ പഠിപ്പിക്കും. ഒരു മൂന്ന് വീഡിയോയിൽ ഇത്രയും ഹൈബ്രിഡൈസേഷൻ പഠിപ്പിക്കുമ്പോൾ നിങ്ങൾ അടിപൊളിയായിട്ട് ഹൈബ്രിഡൈസേഷൻ നിങ്ങൾക്ക് മനസ്സിലാവും. ക്ലിയർ ആണോ? അപ്പോൾ ഈ വീഡിയോ മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, മനസ്സിലായെന്ന് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക, ഫ്രണ്ട്സിനൊക്കെ മാക്സിമം വീഡിയോ ഷെയർ ചെയ്യുക. ഇനി തൊട്ട് നന്നായിട്ടിരുന്ന് പഠിക്കുക, നമുക്ക് ഫുൾ മാർക്ക് വാങ്ങിക്കുക. ഏത് ടോപ്പിക്ക് വേണമെങ്കിലും നിങ്ങൾക്ക് ഞാൻ വീഡിയോ ചെയ്ത് തരാം. നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി, മാക്സിമം ഈ വീഡിയോ ഷെയർ ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക? ചോദിക്കുക. ഏത് ചാപ്റ്റർ വേണമെങ്കിൽ നമുക്ക് എടുത്തുതരാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട എത്ര മാത്രം മാക്സിമം നന്നായിട്ടിരുന്ന് എന്ത് ചെയ്യുക? പഠിക്കുക. ഡൗട്ടുകൾ നിങ്ങൾ കമൻറ്റ് ചെയ്യാവുന്നതാണ്. നമുക്ക് ഡൗട്ടൊക്കെ തീർത്ത് പോകാം. ഓക്കെ, ദെൻ ബൈ.